നമസ്കാരം. കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശദീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുത്തലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റലല്ലെന്ന് പറയുകയാണ് ഗോവിന്ദൻ. എന്തിന് നേതൃമാറ്റം? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പിണറായി? തുടർ ഭരണത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നെടുംതൂണായി നിന്നത് പിണറായിയാണ്. ഇപ്പോഴും അതെ, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുന്നിൽ അത്തരമൊരു കാര്യമില്ലെന്നാണ് ഗോവിന്ദൻ്റെ പ്രതികരണം. എന്നാൽ തെറ്റുതിരുത്തലിൽ ഇ പി ജയരാജനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിക്കുന്നു. അതായത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം ഗോവിന്ദനും ആഗ്രഹിക്കുന്നില്ല. സംഘടനാപരമായ പരിശോധനയും തങ്ങൾ നടത്തും. ഞങ്ങൾ നന്നായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ നേട്ടം യു ഡി എഫിനാണ് ലഭിച്ചത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫലപ്രദമായ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഗോവിന്ദൻ വിശദീകരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ കെ രാജേഷ് കുമാർ നടത്തിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുള്ളത്. ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കും. എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. തിരുത്താനാണല്ലോ എല്ലാം. ഇതാണ് ഗോവിന്ദൻ്റെ പരാമർശം. അതായത് ഇ പിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഗോവിന്ദൻ. ശൈലജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അഭിമുഖത്തിൽ ഉയർന്നില്ല. എങ്കിലും മുഖ്യമന്ത്രിയായി പിണറായി മതിയെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുവെന്നതാണ് വസ്തുത. ഇനിയും ഭരണ തുടർച്ചയിലേക്ക് സി പി എമ്മിനെ നയിക്കാൻ പിണറായിക്കാകുമെന്ന സൂചനകളാണ് ഗോവിന്ദൻ്റെ വാക്കുകളിലുമുള്ളത്. സർക്കാർ നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഊന്നൽ നൽകേണ്ടത് ഏതിലാണെന്നതിൽ കൃത്യമായ ധാരണയുണ്ടാകും. വർഗപരമായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കണം എന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത്. പാർട്ടിയും സർക്കാരും ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നതെന്ന് മാതൃഭൂമിയുടെ ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തും. അതിനൊരു പ്രയാസവുമില്ല. മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. മാറാതിരിക്കുന്ന ഒരു പ്രശ്നം മാർക്സിസ്റ്റുകാരനെ സംബന്ധിച്ചില്ല. നിങ്ങൾ വേറെന്തെങ്കിലും രീതിയിൽ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തെല്ലാം മാറണോ അതെല്ലാം ഞങ്ങൾ മാറ്റും. ഏതെല്ലാം തരത്തിലുള്ള മാറ്റം വരുത്തണോ അതിന് പാർട്ടിയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അരൂപിയായ ആരെപ്പറ്റിയും പറയേണ്ടെന്ന കാര്യമില്ലല്ലോ എന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. ബി ജെ പിയുടെ തൃശൂർ ജയം അപകടകരമായി ചൂണ്ടുപലകയാണ്. ഒല്ലൂർ പോലുള്ള മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ 15,000 വോട്ടാണ് കുറഞ്ഞത്. ഏറ്റവും അപകടകരമായി ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മാത്രം 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ഞങ്ങൾക്കും അവിടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 74,000 വോട്ടിനാണ് ജയം. സിംഹഭാഗ സംഭാവന യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമാണ്. അതും ദൂരവ്യാപക ഫലം ഉളവാക്കുന്നതാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ പേരിൽ സി പി എമ്മിനെതിരായി വലിയ വേട്ട നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ എല്ലാ ഏജൻസികളെയും അതിനായി ഉപയോഗിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ആർ എസ് എസിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന സ്ഥിതി വന്നു. കോൺഗ്രസിനെതിരായി വരുന്നത് കോൺഗ്രസ് പ്രതിരോധിച്ചു. എന്നാൽ അതിൻ്റെ അഖിലേന്ത്യാ നേതാവ് വന്നപ്പോൾ പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നയമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാം ചേർത്ത് ബി ജെ പിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചതിനൊപ്പം കോൺഗ്രസിൻ്റെ ക്രിയാത്മക സഹായമായപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യം നേടാനായി. ഇതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സി പി എം സെക്രട്ടറിയുടെ വാക്കുകൾ. അതിനിടെ സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ട് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ 19 സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെൻറ്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചതെന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെൻറ്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചെന്ന വിവരം മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചില്ല. യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത്.